ഈ കാണുന്നത് കൊച്ചുവേളി ബാംഗ്ലൂർ ഹംസഫർ ട്രെയിനിന്റെ എ സി കോച്ചാണ് കേട്ടോ. ഈ കാണുന്നത് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ദീൻ ദയാലു കോച്ച് എന്നാണ് ഇപ്പോൾ ഈ കോച്ചുകളെ പറയുന്നത്. നല്ല തിരക്കുണ്ട്, സൂചി കുത്താനുള്ള സ്ഥലമില്ല എന്ന് തന്നെ പറയാം. ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു കോച്ച് തന്നെയാണ്. ഫാനുകളെല്ലാം നല്ല വൃത്തിയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വാഷ് ബേസിനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് എംപ്റ്റി ആണ്, അത് അവർ ഫില്ല് ചെയ്യാറില്ല. എ സി കോച്ചിൽ മാത്രമേ അവർ ഫില്ല് ചെയ്യാറുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൃത്തി നമ്മൾ നാളെ ബാംഗ്ലൂർ എത്തുമ്പോഴും കാണുമില്ല എന്നുള്ളത് വഴിയേ നമുക്ക് മനസ്സിലാകാം. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് വന്ദേഭാരത് എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾക്ക് മാക്സിമം സ്പീഡിൽ ഓടാൻ കഴിയാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് ഈ കാണുന്ന രീതിയിലുള്ള വളവുകൾ. ഇപ്പോൾ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് പേര് RAC ആയിട്ട് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലും കുറേ പേര് യാത്ര ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് ആ കാണുന്നത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ഈ ചീറിപ്പാഞ്ഞ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പുറത്തു നിന്നും അനധികൃതമായിട്ട് കച്ചവടക്കാർ കയറി ഇത്തരം കാര്യങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട്. കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയോട് അടുക്കുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ കുപ്പം റെയിൽവേ സ്റ്റേഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ടത് ഇതുപോലെ ചായയും കൊണ്ട് ഒരാളിങ്ങനെ ട്രെയിനകത്തേക്ക് നടക്കുന്നുണ്ട്. ശരിക്കും അത് ISITCയുടെ ഓതറൈസ്ഡ് സ്റ്റാഫ് അല്ല. ടോയ്ലറ്റിൽ നിന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ വെള്ളവും മറ്റും ഈ ചായയും കോഫിയിലൊക്കെ മിക്സ് ചെയ്ത് അവർ സപ്ലൈ ചെയ്യാറുണ്ട്. ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ചായ കോഫി ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ പല്ല് തേക്കുന്നതിനായിട്ട് വാഷ് ബേസിനടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഓൾറെഡി ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത കോച്ചിലേക്ക് നടന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. വാഷ് ബേസിന് ഓൾറെഡി വെള്ളം കെട്ടി നിൽപ്പുണ്ട്. സോ ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ കാര്യം പ്രെഡിക്റ്റ് ചെയ്തതാണ്. അപ്പോൾ പല കോച്ചുകളുടെയും അവസ്ഥ ഇതിനേക്കാളും മോശമാണ്. വെള്ളം കെട്ടിയിട്ട് പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ കുപ്പം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്നും ഇതുപോലെ കുറേ നാടോടി സ്ത്രീകൾ കയ്യിൽ കുറേ സാധനങ്ങളുമായിട്ട് ഈ ട്രെയിനകത്തേക്ക് കയറും. പല കോച്ചുകളിലായിട്ട് സ്പ്ലിട്ടായി ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവർ ഇതിനകത്തേക്ക് കയറുന്നത്. പല തവണ നമ്മൾ ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ഇത്തരക്കാർ വീണ്ടും വീണ്ടും വളരെ സുലഭമായിട്ട് നമ്മുടെ ട്രെയിനുകളിൽ, പ്രത്യേകിച്ച് റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളിൽ കയറുകയും കച്ചവടം നടത്തുകയും ക്രൂസിലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വരുന്ന ട്രെയിനുകളിലാണ് ഇത്തരം ആക്ടിവിറ്റികൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എവിടെയും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ രാവിലെ ആയിട്ട് TT നമ്മുടെ കോച്ചുകളിലേക്ക് വരികയോ ചെക്കിങ്ങോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കയറുന്ന ആൾക്കാർക്ക് വളരെ നന്നായിട്ടറിയാം, ഇത്തരം ട്രെയിനുകളിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും പിടിച്ചുപറി നടത്തിയാലോ മോഷണം നടത്തിയാൽ പോലും നമുക്ക് കംപ്ലയിൻ്റ് ചെയ്യുവാനോ റിപ്പോർട്ട് ചെയ്യുവാനോ പോലും സാധിക്കില്ല. അപ്പോഴേക്കും അവർ ഇറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമ്മുടെ കോച്ചുകളുടെ അവസ്ഥ. നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ റെയിൽവേയുടെ 139 എന്ന നമ്പറിലേക്കോ റെയിൽ മദത് എന്ന ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഉപയോഗിച്ചോ നമുക്ക് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ ഈ കാണുന്ന രീതിയിലുള്ള ആളുകൾ ചായയുമായിട്ട് കയറാറുണ്ട്. പക്ഷേ ഈ ഒരു ചായക്കൊന്നും യാതൊരുവിധ വൃത്തിയോ സുരക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ട്രെയിനിൽ ഓതറൈസ്ഡ് ആയിട്ട് കാറ്ററിംഗ് സർവീസ് ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ISITCയുടെ ലോഗോയുള്ള ഏതെങ്കിലും ഒരു ടീഷർട്ട് അവരുടെ സ്വന്തം നിലയ്ക്ക് ഇട്ടതിന് ശേഷം അവർ കച്ചവടം നടത്തുന്നതാണ്. ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഒരു ചേഞ്ചസും വരാൻ പോകുന്നില്ല എന്നെനിക്ക് വളരെ നന്നായിട്ടറിയാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും റിയാക്ട് ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അറുതി വരികയുള്ളൂ.
പ്രത്യേകിച്ച് നമ്മൾ റിസർവ് ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റുകളിൽ ആരാണ് ഇവർക്ക് ഇത്തരത്തിൽ കയറി കച്ചവടം നടത്തുവാനും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത്. ചിലർ പറയുന്നത് റെയിൽവേയുടെ അറിവോടുകൂടെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ലീപ്പർ കോച്ചിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ എ സി കമ്പാർട്ട്മെൻറ്റുകളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ റെസ്പോൺസ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. റെക്കോർഡ് വരുമാനമാണ് നമ്മുടെ കേരളത്തിൽ നിന്നും റെയിൽവേക്ക് കിട്ടിയത്. എനിക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത്തരക്കാർക്ക് കാശൊന്നും തന്നെ കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. ഇതൊക്കെ അവർക്കൊരു പ്രോത്സാഹനമായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഇവർ ട്രെയിനുകളിൽ കയറി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം 139 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. തീർച്ചയായിട്ടും ഒരുപാട് പേര് നിരന്തരമായി ഇത്തരം കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഇതിൽ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും നമ്മുടെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടെന്ന് തന്നെ അറിവില്ല. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 7:50 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബംഗാരപ്പേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ 6:40 ഈ ഒരു ട്രെയിൻ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരേണ്ടിയിരുന്ന സമയമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 1:10 വൈകിയാണ് ഓടുന്നത്. ശരിക്കും ഈ ട്രെയിൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ലേറ്റായിട്ട് ഓടുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും തന്നെ റെയിൽവേ പറയുന്നില്ല. ഇപ്പോൾ ശരിക്കും ഒരു പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ട്രെയിൻ വളരെ പതുക്കെയാണ് പോകുന്നത്. ഇതിൽ ഒരുപാട് ആൾക്കാർ ബംഗാരപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അകത്തേക്ക് കയറിയിട്ടുണ്ട്. റിസർവ്ഡ് കോച്ചുകളിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബുക്ക് ചെയ്ത് പോകുന്നവർക്ക് യാതൊരുവിധ പ്രയോറിറ്റിയും കർണാടകയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രെയിനിൽ നമുക്ക് ഉണ്ടാവില്ല. ഈ കാണുന്നത് ബാംഗ്ലൂർ മെട്രോയുടെ ഭാഗമായിട്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ അവരുടെ സർവീസ് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. KR പുരവും കഴിഞ്ഞ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ട്രെയിനുകളെല്ലാം തന്നെ സർവീസ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ്. ഇത്രയും തിരക്കുള്ള അല്ലെങ്കിൽ ട്രാഫിക്കുള്ള ഒരു സിറ്റിയിൽ ഈ പറഞ്ഞ മെട്രോയുടെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പലരും KR പുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങും. അവരവിടെ ഇറങ്ങിയതിന് ശേഷം ഈ മെട്രോ കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും. അതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ട്രെയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ലേറ്റായിട്ട് ഓടുന്നുണ്ട്. പലരും എക്സാമുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിൽ. അപ്പോൾ അവർക്കെല്ലാം തന്നെ എക്സാമിന് സമയത്തിന് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനിലുമാണ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുറത്ത് ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കില്ല. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പുതിയതായിട്ട് പണിഞ്ഞ ഒരു ഫ്ലൈ ഓവർ ബ്രിഡ്ജ് കൂടിയാണ്. അപ്പോൾ അനുദിനം ഈ ബാംഗ്ലൂർ സിറ്റി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഓരോ വികസനം നടക്കുന്നതിന് എത്രയാണ് സമയമെടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ കൃഷ്ണരാജപുരം, അതായത് KR പുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ ട്രെയിനിൽ നിന്നും ഈ ഒരു സ്റ്റേഷനിലേക്ക് ഇറങ്ങും. പ്രത്യേകിച്ച് മലയാളികൾ ഭൂരിഭാഗം പേരും ഈ KR പുരം ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ പലരും നഴ്സിങ്ങിനും മറ്റും പഠിക്കാനായിട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ ഇന്നേ ദിവസം ഇവിടെ ഒരു ബോർഡ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരും കയറും. പക്ഷേ അവർക്കാർക്കും തന്നെ സ്ലീപ്പർ ക്ലാസ്സുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരല്ല. പക്ഷേ ഈ ഒരു ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണാടകത്തെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പാസഞ്ചർ ട്രെയിൻ പോലെയാണ്. ആദ്യകാലങ്ങളിൽ ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ വരെ ആയിരുന്നു. പിന്നീട് അത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ വരെ നീട്ടുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം കർണാടകയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിൽ ഒരുപാട് യാത്രക്കാർ മൈസൂർ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കയറാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ ഒരു ട്രെയിനിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ ലേറ്റായതുകൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ ഇറങ്ങിയ യാത്രക്കാരുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ബാംഗ്ലൂരിലേക്ക് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ട്രെയിൻ 1.5 മണിക്കൂറോളം ലേറ്റായിട്ടാണ് ബാംഗ്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക.
ഈ കാണുന്ന മൂന്ന് സഹോദരിമാര് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് വന്നവരാണ്. അവരിപ്പോൾ മൊത്തത്തിൽ ടെൻഷനിലാണ്, കാരണം ട്രെയിൻ ലേറ്റായത് കാരണം സമയത്ത് അവർക്ക് എക്സാം സെൻറ്ററിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയിലാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ട്രെയിൻ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ ഏകദേശം 8:30 ഈ ട്രെയിൻ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം 9:40 ആയിട്ടുണ്ട്. ഒരു കാലത്ത് കൃത്യസമയത്ത് ബാംഗ്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു ട്രെയിൻ ആയിരുന്നു ഇത്. ഇപ്പോൾ വളരെ മോശമായിട്ടാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെയിൻ 5-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കും എനിക്ക് ടോയ്ലറ്റിൽ പോലും കയറാനായിട്ട് സാധിച്ചില്ല. ഞാൻ ആ ഒരു ടോയ്ലറ്റിലെ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ കാണിക്കാത്തതാണ്, വളരെ മോശം അവസ്ഥയിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് മൈസൂരിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കൂട്ടം കൂടി പുറത്ത് നിൽപ്പുണ്ട്. പലരും ഇപ്പോൾ തന്നെ വിൻഡോ വഴി പല സാധനങ്ങളും അകത്തേക്ക് ഇട്ടുകൊണ്ട് സീറ്റും മറ്റും ബുക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ തിരക്കാണ് നിങ്ങളെ കാണുന്നത്. ശരിക്കും നമ്മുടെ ട്രെയിനുകളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഏറ്റവും നന്നായിട്ട് മുതലെടുക്കുന്നത് പ്രൈവറ്റ് ബസ്സുകാരും അതുപോലെ തന്നെ വിമാന കമ്പനികളുമാണ്. അവർക്ക് തോന്നിയ രീതിയിൽ അവർ ചാർജ് കൂട്ടി യാത്രക്കാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഇൻഡയറക്ട്ലി ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് തോന്നിപ്പോകും. തീർച്ചയായിട്ടും ഞാൻ പരമാവധി എന്നാൽ കഴിയുന്ന രീതിയിൽ കംപ്ലയിൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, പലതിനും റെസ്പോൺസ് ലഭിച്ചിട്ടുണ്ട്, ചിലതിന് മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുമുണ്ട്. എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ളൊരു യാത്രയാണ് എൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഇനിയും ഞാൻ കാര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇക്കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്നെ എതിർക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ളൊരു യാത്ര നേർന്നുകൊണ്ട് വീണ്ടും കാണാം. ബൈ ബൈ.